ഹായ് ഫ്രണ്ട്സ്, മിട്ടൂസ് ഫാമിലി ഡയറീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഏത്തപ്പഴം വെച്ചിട്ട് ഒരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. നവരാത്രിയൊക്കെ ആയിട്ട് മിക്ക വീടുകളിലും ഇപ്പോൾ പച്ചക്കറിയൊക്കെ ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഏത്തപ്പഴം പച്ചടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ തിരുമ്മിയതാണ്. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും കാൽ ടീസ്പൂൺ കടുകുമാണ് ചേർത്ത് കൊടുത്തത്. ഒരു ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കണം. കടുകും നല്ല ജീരകവും ഒക്കെ കറക്റ്റ് പാകത്തിനെടുത്താൽ മാത്രമേ നമുക്ക് പച്ചടിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് തൈരെടുക്കുവാണ്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പച്ചമുളകൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂടെ ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം നമുക്ക് ഒത്തിരി പഴുത്ത് പോകരുത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഞാനിപ്പോൾ ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കൂടുതൽ പച്ചടി ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ സാധനങ്ങൾ കൂടുതൽ എടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ച് കൊടുക്കണം. ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് അലുത്തു പോകുന്ന രീതി ആവരുത്. ഇത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഉടച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക്. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ട ഇതിൽ ആ ഏത്തപ്പഴം ഈ ഒരു പരുവത്തിൽ ആയിരിക്കണം നമുക്ക് ഏത്തപ്പഴം അതിനകത്ത് കിടക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഉപ്പും പുളിയും എല്ലാം നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കും. നല്ല ടേസ്റ്റായിരിക്കും പഞ്ചസാര കൂടെ ചേർക്കുമ്പോഴത്തേക്ക്. അപ്പം നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് കാളിച്ച് ചേർക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് തിളച്ച് പോകണ്ട, നമുക്കിത് ഓഫ് ചെയ്തിട്ട് കടുക് കാളിക്കാം. അപ്പം ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ, കുറച്ച് കടുക്, നമുക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് വേപ്പില, കുറച്ച് വറ്റൽമുളക്. ഇനി ഞാനിതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോൾ കടുക് തളിച്ചാലും അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴം പച്ചടി റെഡി ആയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്. പച്ചടിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം.